Hello friends, welcome back. In this video, like all good girls, welcome. In this, I am curry recipe. It is a very tasty vegetable. വെളിച്ചെണ്ണ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ട് നമുക്ക് മലയാളികൾക്ക് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു എണ്ണയാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏകദേശം 1/4 kg വെണ്ടയ്ക്ക ആഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് 1/4 kg തികച്ചെടുത്തിട്ടില്ല ട്ടോ ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനു ശേഷം ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം വെണ്ടയ്ക്ക് എപ്പോഴും നമ്മൾ സാമ്പാറിലൊക്കെ ആഡ് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് അധികം വേവില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ തിളച്ച ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത പാടെ ഇതിങ്ങനെ അലിഞ്ഞു പോകുന്ന പോലെ ആവും അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് കറികളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിലും നമ്മൾ അതുപോലെ തന്നെ ചെയ്യുന്നത് പുറം ഭാഗമൊക്കെ ഒന്ന് കരിഞ്ഞ് ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇത് നല്ല ടേസ്റ്റി ആവും അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം പാത്രത്തിലേക്ക് അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ശേഷം അതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ കരിഞ്ഞൊന്നും പോവരുത് അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഏകദേശം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്കൊരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് സവാളിനൊന്ന് സോഫ്റ്റാക്കി എടുക്കണം അതുവരെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്യണം ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആക്കി കിട്ടും അപ്പോൾ ഇവിടെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്കുള്ള എല്ലാ കഷ്ണങ്ങളും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക നമുക്ക് പെട്ടെന്ന് നല്ല ഒരു ക്രീമി ആയിട്ടുള്ള കറിയാണ് നല്ല തിക്കായിട്ടുള്ള ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ വഴറ്റിയെടുക്കുക നന്നായിട്ട് അലിഞ്ഞതുപോലെ കിട്ടണമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം എങ്കിൽ മാത്രമേ നല്ലൊരു ഗ്രേവി ആയിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ണങ്ങൾ ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ കിടക്കും അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു തവി വെച്ചിട്ട് ഞാൻ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ വെണ്ടയ്ക്കിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒരു 1/2 teaspoonലും പകുതിയോളം ചേർത്താൽ മതി ഇനി ചേർക്കുന്നത് മുളക് പൊടിയാണ് ഞാനിവിടെ 1/2 teaspoon മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ നല്ല എരിവുള്ള മുളക് പൊടിയാണിത് അതുകൊണ്ടാണ് 1/2 teaspoon ചേർത്തത് ഇനി അത്രയും തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇനി കാശ്മീരി ചില്ലി ഞാൻ 1 teaspoon ചേർക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം എൻ്റെ മുളക് പൊടിക്ക് നല്ല എരിവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി അതും കൂടി മിക്സ് ചെയ്ത് ചേർത്തത് ഇനി പൊടികളുടെ പച്ചമണമൊക്കെ മാറാനായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് 1 cup തൈര് ചേർത്ത് കൊടുക്കാം തൈരിൻ്റെ അളവ് ഏകദേശം 1 cup ഞാൻ പറയുന്നത് നല്ല പുളിയുള്ള തൈരാണിത് ഇത്തിരി പുളി കുറവുള്ള തൈരാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കൂട്ടിയെടുക്കുക ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരും ഞാൻ ഒരല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഒന്ന് തിളച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു 1-2 minutes തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്ത് തിളപ്പിക്കാം വെണ്ടയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു 5 minutes വരെ ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് തിളപ്പിക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു വെണ്ടയ്ക്ക കറി നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കുക നമ്മൾ സാധാരണ വയ്ക്കുന്നതിൽ നിന്നും വ്യത്യാസമായിട്ട് ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കുക ഇത് വളരെ ടേസ്റ്റിയാണ് ഇത് നമുക്ക് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കൊപ്പം കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വെണ്ടയ്ക്ക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കൂടിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു